പൊതു ഇടത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ സുരേഷ് ഗോപി മറന്നതാണ് വിനയായത്. സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനമുയർന്നതോടെ മാപ്പ് പറച്ചിലും വിശദീകരണവുമായി സുരേഷ് ഗോപി എത്തി. വളരെ ശുദ്ധതയോടുകൂടി മാത്രമേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എല്ലാം പെരുമാറിയിട്ടുള്ളൂ. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ അവസാനം അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ചോദ്യം ചോദിച്ചപ്പം ഞാൻ വളരെ വാത്സല്യത്തോടെ മോളെ വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാം എന്ന് പറഞ്ഞ ആ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ഇതൊക്കെ പബ്ലിക്കായിട്ടാണോ ആരെങ്കിലും ചെയ്യുക? ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ആ ഒരു മാന്യത ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നു. എന്നാൽ മാപ്പ് പറച്ചിൽ മാധ്യമപ്രവർത്തക തള്ളി, നിയമ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുക, മോശമായ രീതിയിൽ സ്പർശിപ്പിക്കുക, എനിക്കത് മോശമായി തന്നെയാണ് ഫീൽ ചെയ്തത്. അതൊരു മാപ്പ് പറച്ചിലായിട്ടല്ല, അതൊരു വിശദീകരണമായിട്ടാണ് തോന്നുന്നത്. എന്താണ് ചെയ്തത് എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇനി ഒരു മാധ്യമപ്രവർത്തകയ്ക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത് എന്നുള്ളതാണ്. സുരേഷ് ഗോപിയെ എതിർത്തും അനുകൂലിച്ചും രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. മോശമായ ഒരാളോട് പെരുമാറാത്ത ചരിത്രമുള്ള ഒരാളാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള വ്യാഖ്യ എല്ലാം കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ആത്മസംയനം പാലിക്കണം. എതിരാളി ശത്രുവല്ല, ജനാധിപത്യത്തിൽ എതിരാളി ശത്രുവല്ല. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം ശരിയല്ല. പക്ഷേ അടുത്ത കാലത്ത് മുഴുവൻ ട്രാക്ക് തെറ്റിയിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ സംഭവം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ രീതി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു സ്ത്രീയെ തൊടുമ്പോൾ അവർ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. സംഭവത്തിൽ KUWJ വനിതാ കമ്മീഷന് പരാതി നൽകും. മാധ്യമപ്രവർത്തകയുടെ സ്ഥാപനവും നിയമ നടപടിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.